Some reasons make relationship precious, but only precious relationship are made with no reason. Keep those alive for lifetime. ചില കോട്സ് ചിലപ്പോൾ നമ്മളെ വളരെയധികം സ്വാധീനിക്കും. വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നും, വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. 1979 ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിൽ നടന്ന ഒരു സംഭവം. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും കാണാൻ കഴിയുന്ന വേർപിരിയാൻ പറ്റാത്ത ചില ബന്ധങ്ങളുണ്ടല്ലോ, അങ്ങനെ വേർപിരിയാൻ പറ്റാത്ത ഒരു ബന്ധത്തിൻ്റെ കഥയാണിത്. എൻ്റെ ഫാമിലിയിലുള്ള ഒരു ആൻറ്റിയുടെയും അങ്കിളുടെയും കഥ. അവരുടെ പ്രണയവിവാഹമൊന്നും ആയിരുന്നില്ല കേട്ടോ. ആഫ്റ്റർ മാരേജ് അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. അവരുടെ പ്രണയവും ജീവിതവും കണ്ട് പലർക്കും അസൂയ തോന്നിയിട്ടുണ്ട്. കാരണം അവർ തമ്മിൽ വഴക്കിട്ട് കണ്ടിട്ടേയില്ല, എപ്പോഴും സ്നേഹം മാത്രം. രണ്ട് വ്യക്തികളാവുമ്പോൾ ജീവിതത്തിൽ തീരുമാനങ്ങൾക്കും വ്യത്യാസം കാണും, ഇഷ്ടങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ പോലും ഉണ്ടായില്ല. അവർ എപ്പോഴും ഒരുമിച്ചിരിക്കാനും യാത്രകൾ ഒരുമിച്ച് ചെയ്യാനും ആഗ്രഹിച്ചു. വിവാഹശേഷം ഒരിക്കൽ പോലും അവർ മാറി നിന്നിട്ടില്ല. ഒരാൾക്ക് അസുഖം വന്നാൽ മറ്റാരൊക്കെ ഉണ്ടെങ്കിലും അവർ പരസ്പരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. മറ്റുള്ളവർക്ക് ദുഃഖവും എന്നാൽ ഇതുവരെ അവർക്ക് ദുഃഖമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നാത്തതുമായ ഒരു ദുഃഖം എന്നും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒത്തിരി ചികിത്സകൾ നടത്തിയെങ്കിലും അവർക്കൊരു കുഞ്ഞുണ്ടായില്ല. ഇനി ഈ ആൻറ്റിയെക്കുറിച്ച് പറയാം. രാധാമണി എന്നാണ് പേര്. വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീ. അങ്കിളുടെ പേര് രാധാകൃഷ്ണൻ. അദ്ദേഹവും ഒരു സാധാരണ കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. അദ്ദേഹം പഠിച്ചതും വളർന്നതുമെല്ലാം മുംബൈയിലാണ്. പേരിൽ പോലും ഉള്ളൊരു സാമ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, രാധാമണിയും രാധാകൃഷ്ണനും. അങ്കിളിന് ആൻറ്റി എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നതാണ് ഇഷ്ടം. വീട്ടിലാണെങ്കിൽ പോലും നല്ല പട്ടുസാരിയും നിറയെ വളകളും വലിയ മാലയും വലിയ കമ്മലും വലിയ കുങ്കുമപ്പൊട്ടും കൺനിറയെ കൺമഷിയും കാലിൽ കൊലുസുമണിഞ്ഞ് അങ്ങനെ ഇരിക്കാം. ചിലർക്ക് തോന്നും ഇവർക്ക് വട്ടാണെന്ന്, ഇങ്ങനെ ഒരുങ്ങിയിരിക്കാൻ ഇവർക്ക് നാണമില്ലേന്ന്. ബന്ധുക്കളിൽ പലരും ചോദിക്കാറുണ്ട് എന്തിനാ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നതെന്ന്. പലരും കളിയാക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലും ബാധിച്ചില്ല. ഈ ചോദ്യങ്ങൾക്കെല്ലാം ആൻറ്റിക്ക് ഒരേ ഒരു മറുപടിയേ ഉണ്ടായുള്ളൂ. താലി കെട്ടിയ എൻ്റെ പുരുഷന്റെ ഇഷ്ടം. അദ്ദേഹം എന്നോട് ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ പിണങ്ങും. ഞാൻ ഒരുങ്ങാതിരുന്നാൽ അദ്ദേഹം ആദ്യം ചോദിക്കുന്നത്, എന്താടോ ഭാര്യയെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ അറിയിക്കാതിരിക്കാൻ ആൻറ്റി ഒരുങ്ങിയിരിക്കും. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അങ്കിളിന് അസുഖം പിടിപെട്ടു. ആൻറ്റിയുടെ മടിയിൽ കിടന്ന് അവസാനത്തെ ഒരിറ്റു വെള്ളവും ആൻറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ച ശേഷം കുറച്ചു നേരം ആൻറ്റിയെ നോക്കി. അങ്ങനെ നോക്കിയ കണ്ണുകൾ തുറന്നു തന്നെ ഇരുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആൻറ്റിയുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ ജീവിക്കും എന്ന ചോദ്യവുമായി ആ ഇരിപ്പ് നിശ്ചലമായിരുന്നു. രാധേ രാധേ എന്ന് നീട്ടി വിളിക്കാൻ പോലും അവസരം കൊടുക്കാതെ എപ്പോഴും ഒരു കൈപ്പാടകലെ ഉണ്ടായിരുന്ന ഇവർക്ക് ഒറ്റപ്പെടൽ എങ്ങനെ താങ്ങാനാകും? ഇത്രയും പ്രണയത്തോട് ജീവിച്ച ഇരുവരിൽ ഒരാൾ നഷ്ടപ്പെടുന്ന ആ ഒരു വേദന ഇനി അങ്ങോട്ടേക്ക് എങ്ങനെ? ഇത് മനോഹരമായ ഒരു പ്രണയബന്ധത്തിൻ്റെ, ഭാര്യ ഭർതൃബന്ധത്തിൻ്റെ കഥ.